പാലുണ്ണി അല്ലെങ്കിൽ സ്കിൻ ടാഗ് ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണമാണ്. ഇതിനെക്കുറിച്ച് നമുക്കിന്ന് കൂടുതലായി പറഞ്ഞു തരുന്നത് ജനറൽ മെഡിസിൻ ഡോക്ടറായ ഡോക്ടർ അയ്യപ്പൻ ആണ്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അയ്യപ്പൻ കെ ആണ്. ഞാൻ കൺസൾട്ടന്റ് ഫിസിഷ്യൻ സൺറൈസ് ഹോസ്പിറ്റൽ കാക്കനാട്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സ്കിൻ ടാഗ് അഥവാ പാലുണ്ണിയെ പറ്റിയിട്ടാണ്. പാലുണ്ണി എന്ന് പറയുന്നത് വളരെ അപകടകാരിയല്ലാത്ത നമ്മുടെ സ്കിന്നിൻ്റെ ഏത് ഭാഗത്ത് പോയാണെങ്കിലും വരാകുന്ന ഒരു അസുഖമാണ്. പക്ഷേ സാധാരണഗതിയിൽ കക്ഷത്തിൻ്റെ അടിയിൽ, കഴുത്തിൻ്റെ ബാക്കിലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൺപോളുകളിലൊക്കെ ആയിട്ടാണ് ഇത് സാധാരണ കാണുന്നത്. ഇത് ഒന്നുകിൽ നമ്മുടെ സ്കിന്നിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സ്കിന്നിൽ നിന്ന് താഴേക്ക് ഒരു തണ്ടിൽ നിന്ന് താഴേക്ക് ഊർന്ന് കിടക്കുന്നത് പോലെയും കാണപ്പെടാറുണ്ട്. ഇനി ഈ സ്കിൻ ടാഗ് നമ്മൾ എപ്പോഴാണ് റിമൂവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ അത് ബ്ലീഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് ഇറിറ്റേറ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൺപോളുകളിൽ ഇത് വന്നിട്ട് നമ്മുടെ ഐ സൈറ്റിന് ഒരു തടസ്സം സൃഷ്ടിക്കുമ്പോൾ ഒക്കെയാണ് നമ്മളിത് റിമൂവ് ചെയ്യേണ്ടത്. ഒന്നി കൂടുതൽ സ്കിൻ ടാഗുകൾ അല്ലെങ്കിൽ പാലുണ്ണി ഉള്ള ആൾക്കാർക്ക് സാധാരണഗതിയിൽ ഒബീസിറ്റി, PCOD അല്ലെങ്കിൽ ഷുഗർ പോലുള്ള അസുഖങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഒരു പ്രത്യേക കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരിക്കലും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യില്ല അല്ലെങ്കിൽ പകരില്ല. ഇത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോസ്മെറ്റിക് കൺസേൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങൾ ഇത് റിമൂവ് ചെയ്ത് കളയണം. അതിന് നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഒരു നല്ല ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. അവരുടെ നിന്നും അതും സേഫായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് അവർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.